ഹലോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നിങ്ങൾ പലയിടത്തും കേട്ടൊരു വേർഡായിരിക്കും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് അപ്പോഴൊക്കെ നമുക്ക് തോന്നി എന്തായിരിക്കും ഇപ്പോൾ ഈ ഒരു എന്താ അപ്പോൾ ഇതിന് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അത് എന്താണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വൈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് സോ നമുക്ക് ആയിട്ട് നോക്കാം എന്താണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതൊരു വിച്വലൈസേഷൻ ടെക്നോളജിയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഒരു ഐ ടി കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഡാറ്റ അവർക്ക് കീപ്പ് ചെയ്യേണ്ടി വരും അതിനകത്ത് നിന്ന് ഒരുപാട് ഡാറ്റ അവർക്ക് ആക്സസ് ചെയ്യേണ്ടി വരും ഒരുപാട് മാനിപ്പുലേഷൻസ് നടത്തേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സെർവർ റൂമാണ് അന്ന് കീപ്പ് ചെയ്തിരുന്നത് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാൻ അതിൻ്റെ ഒരുപാട് ടാസ്കുകൾ വരുന്നത് കൊണ്ട് തന്നെ അവർ കോസ്റ്റ്ലി ആയിട്ട് മാറും അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് കൊണ്ട് പല രീതിയിലും നമുക്കത് ഓവർകം ചെയ്യേണ്ടി വരും കാരണം ഇപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴും വരാം അതായത് അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വരുമ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നിടത്ത് വരുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതൊക്കെ ഓവർകം ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ള ഒരു വിർച്വലൈസേഷൻ ടെക്നോളജിയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം ഇതിൽ ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ ത്രൂ നമുക്ക് റിമോട്ട് സർവേഴ്സ് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ടെക്നോളജിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു മെയിൽ ചെയ്യുകയാണ് ഒരു ഡാറ്റ അതെന്ത് ഡാറ്റയാവാലോ നമുക്ക് മെയിൽ ചെയ്യാമല്ലോ അത് ചെയ്യുമ്പോൾ ഈ റിമോട്ട് സർവേഴ്സിലാണ് ആ ഡാറ്റ എത്തുന്നത് പിന്നെ ആർക്കാണോ അത് എത്തേണ്ടത് ആ റിമോട്ട് സർവേറിൽ അത് അവർ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ആ ഒരു സെർവർ റൂമിന് പകരം റിമോട്ട് സെർവേഴ്സ് ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി നമ്മൾ റിമോട്ട് സെർവേഴ്സ് യൂസ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് എ വിച്വലൈസേഷൻ ബേസ്ഡ് ടെക്നോളജി ദാറ്റ് അലോസ് ടു ക്രിയേറ്റ് കോൺഫിഗർ ആൻഡ് കസ്റ്റമൈസ് അപ്ലിക്കേഷൻ വൈ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു വിച്വലൈസേഷൻ ടെക്നോളജിയാണ് നമുക്ക് ഇൻ്റർനെറ്റ് കണക്റ്റ് കണക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പല ആപ്ലിക്കേഷൻസും ക്രിയേറ്റ് ചെയ്യാം കോൺഫിഗർ ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ കഴിയും ദ ക്ലൗഡ് ടെക്നോളജി ഇൻക്ലൂഡ്സ് എ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഹാർഡ് ഡിസ്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആൻഡ് ഡാറ്റാബേസ് അങ്ങനെ ഒരുപാട് വേരിയസ് ലെവൽസിൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി യൂസ് ചെയ്യാവുന്നത് ഏതിലൊക്കെ യൂസ് ചെയ്യാം ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഹാർഡ് ഡിസ്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഡാറ്റാബേസ് അങ്ങനെ എല്ലാ ലെവൽസിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ദ ടേം ക്ലൗഡ് റെഫേഴ്സ് ടു നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ് ഈ ക്ലൗഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നതിന് ഒരു ഇൻ്റർനെറ്റ് എന്നോ അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് എന്നോ പറയാം ഇറ്റ് ഇസ് എ ടെക്നോളജി ദാറ്റ് യൂസ് റിമോട്ട് സെർവേഴ്സ് ഓൺ ഇൻ്റർനെറ്റ് ടു സ്റ്റോർ മാനേജ് ആൻഡ് ആക്സസ് ഡാറ്റ ഓൺലൈൻ റാദർ ദാൻ ലോക്കൽ ഡ്രൈവ്സ് ലോക്കൽ ഡ്രൈവ്സിൽ കീപ്പ് ചെയ്ത് സെർവർ റൂമിൽ അത് കീപ്പ് ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ആക്സസ് ചെയ്യാനും എല്ലാം നമ്മൾ ഇൻ്റർനെറ്റ് ത്രൂ ഓൺലൈൻ ത്രൂ റിമോട്ട് സർവേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ദ ഡാറ്റ ക്യാൻ ബി എനിത്തിങ് ആസ് ഫയൽസ് ഇമേജസ് ഡോക്യുമെൻറ്റ്സ് ഓഡിയോ വീഡിയോ ആൻഡ് മോർ അതെന്തോ ആവാല്ലോ ഡാറ്റ അപ്പോൾ ഞാൻ ഞാനൊരാൾക്കൊരു ഡാറ്റ അയക്കുമ്പോൾ അതൊരു പക്ഷേ ഇമേജ് ആവാം ഡോക്യുമെൻ്റ് ആവാം ഓഡിയോ ആവാം വീഡിയോ ആവും എനിത്തിങ് ഓക്കെ അപ്പോൾ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതൊരു വിർച്വലൈസേഷൻ ടെക്നോളജിയാണ് നമുക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്ന എന്താണ് ഒരു ടെക്നോളജി നമ്മൾ പണ്ട് കാലത്തൊക്കെ അതിന് സെർവേർ റൂംസാണ് യൂസ് ചെയ്യുന്നത് അത് മാറ്റി ഇപ്പോൾ നമ്മൾ റിമോട്ട് സെർവേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതിനാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് പിന്നെ ഏതൊക്കെയാണ് ഓപ്പറേഷൻസ് നമ്മൾ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് സാധാരണഗതിയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡെവലപ്പിംഗ് ന്യൂ ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസസ് പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും പിന്നെ സ്റ്റോറേജ് ബാക്കപ്പ് ആൻഡ് റിക്കവറി ഓഫ് ഡാറ്റ സ്റ്റോറേജിന് പോസിബിളാണ് ബാക്കപ്പിന് അതുപോലെ ഡാറ്റ റിക്കവർ ചെയ്യാം പിന്നെ ഹോസ്റ്റിംഗ് ബ്ലോഗ്സ് ആൻഡ് വെബ്സൈറ്റ്സ് ബ്ലോഗുകളും വെബ്സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യാം പിന്നെ ഡെലിവറി ഓഫ് സോഫ്റ്റ്വെയർ ഓൺ ഡിമാൻഡ് ഡിമാൻഡിനനുസരിച്ച് സോഫ്റ്റ്വെയ്സ് ഡെലിവറി ഡെലിവറി ചെയ്യാം പിന്നെ അനാലിസിസ് ഓഫ് ഡാറ്റ ഡാറ്റ അനാലിസിസ് ഇങ്ങനെ യൂസ് ചെയ്യാം പിന്നെ സ്ട്രീമിംഗ് വീഡിയോ ആൻഡ് ഓഡിയോസ് വീഡിയോസും ഓഡിയോസൊക്കെ സ്ട്രീം ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും റിമോട്ട് സർവേഴ്സായിട്ട് നമ്മൾ വിജ്വലൈസേഷൻ ടെക്നോളജിയാണ് ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഇനി വൈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ടെക്നോളജി അല്ല ഏത് ടെക്നോളജിയും വരുമ്പോൾ അതിൻ്റെ പിന്നിൽ വൈ എന്നുള്ളൊരു ഉണ്ട് സ്മോൾ ആസ് വെൽ ആസ് ലാർജ് ഐ ടി കമ്പനീസ് ഫോളോ ദ ട്രഡീഷണൽ മെത്തേഡ്സ് ടു പ്രൊവൈഡ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ചെറിയ ഐ ടി കമ്പനി ആയാലും വലിയ ഐ ടി കമ്പനി ആയാലും ശരി അവർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അവർ സെർവർ റൂംസ് ആണ് യൂസ് ചെയ്യുക ഐ ടി കമ്പനീസൊക്കെ എന്ത് യൂസ് ചെയ്യും സെർവർ റൂംസ് ഇൻ ദാറ്റ് സെർവർ റൂം ദർ ഷുഡ് ബി എ ഡാറ്റാബേസ് സെർവർ മെയിൽ സെർവർ നെറ്റ്വർക്കിംഗ് ഫയർ വാൾ റൂട്ടേഴ്സ് മോഡം സ്വിച്ചേഴ്സ് ക്യൂ പി എസ് കൊറിപ്പേഴ്സ് സെക്കൻഡ് മീൻസ് ഹൗ മച്ച് കൊറീസ് ഓർ ലോഡ് വിൽ ബി ഹാൻഡിൽ ബൈ ദ സർവേർ കോൺഫിഗറബിൾ സിസ്റ്റം ഹൈ നെറ്റ് സ്പീഡ് ആൻഡ് ദ മെയിൻ്റെനൻസ് എൻജിനീയേഴ്സ് ഒരു സർവർ റൂമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം മാനേജ് ചെയ്തു കൊണ്ടുപോകണം അവിടെയാണ് നമ്മൾ എന്ത് ഇമ്പോർട്ടൻസ് കിടക്കുന്നത് നമ്മളുടെ റിമോട്ട് സർവേഴ്സിൻ്റെ നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് ടു എസ്റ്റാബ്ലിഷ് സച്ച് എ ഇൻ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ വി നീഡ് ടു സ്പെൻഡ് ലോഡ്സ് ഓഫ് മണി അങ്ങനെയൊരു ഐ ടി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അത്രയും ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടി വരും ടു ഓവർകം ഓൾ ദീസ് പ്രോബ്ലംസ് ആൻഡ് ടു റിഡ്യൂസ് ഐ ഡി ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യാനും ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ചെറിയൊരു സ്മോൾ ഐ ടി കമ്പനിയാണ് അവർ ആദ്യം തന്നെ പോയിട്ട് വലിയൊരു സവർ റൂമൊക്കെ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങുന്ന ഒരു കാര്യമാണോ അവർക്ക് അത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമല്ലേ അവർക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് എന്തുകൊണ്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് എന്നുള്ളത് പറയാനുള്ളത് അപ്പോൾ എന്തായിരുന്നു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു വെർച്വലൈസേഷൻ ടെക്നോളജിയാണ് നമുക്ക് ഡാ നമ്മളുടെ അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായാലും ശരി നമുക്ക് ഡാറ്റാബേസ് ബേസ് കീപ്പ് ചെയ്യാനായാലും ശരി ഏത് പർപ്പസിനായാലും ശരി നമുക്ക് സെർവേഴ്സ് ആവശ്യമാണ് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നോക്കുമ്പോൾ സെർവർ റൂംസാണ് സെറ്റ് ചെയ്തത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൈ എന്നുള്ളടത്ത് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സെർവർ റൂം കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടാസ്കുകൾ നമ്മളുടെ മുന്നിലുണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ അതിനൊക്കെ വരുന്ന ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ് അത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നവർ പലയിടത്തും ഒരു ഐ ടി കമ്പനിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഫ്ലോപ്പായിട്ട് മാറും കെട്ടിയേ പോലെ ഒന്നും വിജയിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഇത്രയും മുന്നിൽ ടാസ്കുകൾ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും വരുന്നത് കാരണം ഇവിടെ നമ്മൾ റിമോട്ട് സർവേഴ്സാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അമേരിക്കയിലോ എവിടെയെങ്കിലുമുള്ള റിമോട്ട് സർവേഴ്സിലേക്ക് ഡാറ്റ കീപ്പ് ചെയ്യാനും ആവശ്യമുള്ള സമയത്തത് ആക്സസ് ചെയ്യാനും ഹോസ്റ്റിങ് ചെയ്യാനൊക്കെ കഴിയും അതാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇനി നമുക്ക് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളും പോയിന്റുകളൊക്കെ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയുടെ ആയിട്ട് ചെയ്യാം മറ്റത് ലെങ്ത് കൂടി കഴിഞ്ഞാൽ കാണുന്നവർക്ക് വ്യൂവേഴ്സിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഉള്ള ഓപ്പർച്യൂണിറ്റീസുള്ളൊരു ഏരിയയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു